Hello children, Assalamu alaikum. I hope all of you are fine. Now we meet again with the new topics and new ideas. Okay. Now let's see a video with beautiful lines. Okay. Walking along the fields, I saw pale plants all drooping down. Raising hand to the cloudy sky, I said, Rain, 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 come down. Raising dust all about, soon blew in the cool breeze. Hearing the thunder roar, I ran home to hide before I freeze. And as the rain came down in drops, the plants went dancing, drop e drop. What is the poem about? Yes, rain. Okay, what did you see while walking through the field? Fieldil koodi nadakkumbol endana kandathu? Pale plant drooping down. Alle, pale plant means vaadiya chedigal. Ingana thala kunichu nilkkanu. Vaadiya velu kondu vaadi nilkkanu chedigal. Okay, what are the changes when it rains? Mazha peyyumbol endellam maattangalanu undayathu? Yes, we feel cold. Then pits and lowlands fill with water. Mayflies rise from soil. Then yard filled with the water. Okay. This is the words of Rahul. What did he see? All the pale plants are drooping down. Why? Because the lack of water. Then he raised his hands to the cloudy sky for rain. God heard his prayer. The rain came down with cool breeze and thunder. He ran home and finally what happened? The plants went dancing droppy drop. Okay. Now Rahul became happy. Why was he happy? The little rain grew wild. Then it became heavy rain. Le cheriya malathullikale veenathu veendum valiya malayayi mari. Then he made paper boats and let them float in water. രാഹുലിന് സന്തോഷമായി അവൻ പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കാൻ തുടങ്ങി. രാഹുൽ ഈസ് നോട്ട് ദ ഓൺലി വൺ ഹു വാസ് ഹാപ്പി. ദ തേഴ്സ്റ്റി ഏർത്ത്, ദ പാർച്ചഡ് ഡ്രൂപ്പിംഗ് പ്ലാന്റ്സ്, ദ ക്രോക്കിംഗ് ഫ്രോഗ്, ദ ലിറ്റിൽ ആൻഡ്, ദ ലിറ്റിൽ ബേർഡ്. ഓ വാട്ട് എ ഹോട്ട് സമ്മർ. ഹൗ മച്ച് എവറി വൺ ലോങ് ഫോർ ദ റെയിൻ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദ കൂൾ റെയിൻ ബ്രിങ്ങിംഗ് റിലീഫ് ടു ഓൾ. ഇപ്പോൾ രാഹുലിന് മാത്രമല്ല സന്തോഷമായത്, അല്ലേ, എന്താണ് ദാഹിച്ച ഭൂമി, അതുപോലെ തന്നെ ഡ്രൂപ്പിംഗ് ഡൗൺ പ്ലാന്റ്സ്, ക്രോക്കിംഗ് ഫ്രോഗ്. മഴക്കാലമാകുമ്പോൾ നമ്മൾ തവളകളുടെ കരച്ചിൽ കേൾക്കാറുണ്ട്. അതുപോലെ ദ ലിറ്റിൽ ആൻഡ്, ദ ലിറ്റിൽ ബേർഡ്, ഇവർക്കൊക്കെ ഒരു റിലീഫ് ആയിരുന്നു, ഒരു ആശ്വാസമായിരുന്നു ദ കൂൾ റെയിൻ. അല്ലേ, വാട്ട് എ ഹോട്ട് സമ്മർ. എല്ലാവരും, ഹൗ മച്ച് എവ്രി വൺ ലോങ്ഡ് ഫോർ ദ റെയിൻ. എല്ലാവരും ഒരു മഴയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ല കൂൾ റെയിൻ, അല്ലേ, നല്ല തണുത്ത മഴ വന്നത്. ഇതെല്ലാവർക്കും ഒരു ആശ്വാസമായി. ഓക്കേ മൈ ഡിയർ ചിൽഡ്രൻ, ഹാവ് യു നോട്ടീസ്ഡ് ദ ചേഞ്ചസ് അറൗണ്ട് അസ് ആഫ്റ്റർ ഇറ്റ് റെയിൻസ്? മഴയ്ക്ക് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് ശ്രദ്ധിച്ചോ? Yes, we feel cold. Water bodies like wells, canals, ponds, rivers, etc. fill up. Grass sprouts in the yard. Plants and trees sprout. Cultivation begins. Pits and lowlands fill with water. Soil drains away. Mayflies rise from soil. Le namukku tanuppu thonum. Water bodies, endakkeyana water bodies? കിണറുകൾ, കനാലുകൾ, കുളങ്ങൾ, നദികൾ, ഇതെല്ലാം എന്താണ്, നിറഞ്ഞ് കവിഞ്ഞൊഴുകും. അല്ലേ, പുല്ലുകളൊക്കെ
മുറ്റത്ത് മുളയ്ക്കാൻ തുടങ്ങും. ചെടികളും മരങ്ങളും ഒക്കെ മുളക്കാൻ തുടങ്ങും. കൾട്ടിവേഷൻ കൃഷി ആരംഭിക്കും. അതുപോലെ സോയിൽ ഡ്രെയിൻസ് എവേ, മണ്ണ് ഒലിച്ചു പോകും. അതുപോലെ മെയ് ഫ്ലൈസ് റൈസ് ഫ്രം സോയിൽ. മെയ് ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ഈയാമ്പാറ്റകളുണ്ട് അല്ലേ, മഴക്കാലമാകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രാണിയാണ് ഈയാമ്പാറ്റ. അപ്പോൾ ഓൾ ഓർഗാനിസംസ് ഓഫ് നേച്ചർ ലൈക്ക് പ്ലാന്റ്സ് അനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് ഡിപ്പെൻഡ് ഓൺ ദ റെയിൻ ദാറ്റ് കംസ് ഫ്രം ദ സ്കൈ ടു ദ ഏർത്ത്. എല്ലാ ഓർഗാനിസം എല്ലാ ജീവജാലങ്ങൾക്കും ഓഫ് നേച്ചർ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ലൈക്ക് പ്ലാന്റ്സ് അനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് ചെടിയാവട്ടെ സസ്യങ്ങളാവട്ടെ മൃഗങ്ങളാവട്ടെ മനുഷ്യനാവട്ടെ എല്ലാവരും ഡിപ്പെൻഡ് ഓൺ ദ റെയിൻ റെയിനെ മഴയെ ആശ്രയിച്ചാണ് ദാറ്റ് കംസ് ഫ്രം ദ സ്കൈ ടു ദ ഏർത്ത് ആകാശത്ത് നിന്ന് വരുന്ന മഴ ആ മഴയെ ആശ്രയിച്ചാണ് എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് അപ്പോൾ ക്യാൻ വി ലിവ് വിത്തൗട്ട് വാട്ടർ നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുമോ നോ അല്ലേ വി കനോട്ട് ലിവ് വിത്തൗട്ട് വാട്ടർ വാട്ടർ ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല വി ലേൺ എബൌട്ട് വാട്ടർ വാട്ട് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ വെരി ഗുഡ് റെയിൻ റെയിൻ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ വിത്തൗട്ട് വാട്ടർ വി കനോട്ട് ലിവ് യെസ് വാട്ട് ആർ ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ടു ലിവ് എന്തെല്ലാം ജീവിക്കാൻ എന്തെല്ലാം ആവശ്യമാണ് എയർ വാട്ടർ ഫുഡ് എക്സെട്ര അപ്പോൾ വാട്ടർ ഈസ് ദ എലിക്സിർ ഓഫ് ലൈഫ് ജീവാമൃതമാണ് വാട്ടർ ഓൾ ഓർഗാനിസംസ് നീഡ് വാട്ടർ ടു ലിവ് എല്ലാ ജീവജാലങ്ങൾക്കും വാട്ടർ അത്യാവശ്യമാണ് വാട്ടർ ഇല്ലാതെ നമുക്ക് മനുഷ്യൻ്റെ ജീവൻ നിലനിൽപ്പില്ല ഭൂമിയിൽ മനുഷ്യനായാലും പ്ലാന്റ്സ് ആയാലും അനിമൽസ് ആയാലും എന്തായാലും എല്ലാ ഓർഗാനിസത്തിനും വാട്ടർ അത്യാവശ്യമാണ് വാട്ടർ ഇല്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ് താങ്ക് യു